പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിയെ പാലാ പോലീസ് മർദ്ദിച്ചതായി പരാതി. പെരുമ്പാവൂർ വളയൻചിറങ്ങര സ്വദേശിയായ പാർത്ഥിപനാണ് മർദ്ദനമേറ്റത്. എന്നാൽ മർദ്ദിച്ചുവെന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് പോലീസ് അധികൃതർ. സാറേ, എന്റെ മുട്ടേക്ക് മുട്ടേക്ക് ഇടിച്ച് ആദ്യത്തെ ഇടിയിൽ ഞാൻ നിലത്ത് വീണു. നിലത്ത് വീണ് സാർ ഒബി സാറിന് എനിക്കണമെന്ന് പറഞ്ഞു. സാർ എനിക്ക് എനിക്കാൻ പറ്റുള്ള എനിക്ക് മറ്റുള്ള പറഞ്ഞു. ഇപ്പൊ തന്നെ ഈ വിസാർ എന്നെ മുടി പിടിച്ച് വലിച്ച് പിന്നെ എനിക്ക് വരേണ്ടതായിട്ട് പിന്നെ എനിപ്പിച്ച് മുട്ടേക്ക് എന്നെ ഒരു അഞ്ചാറ് വർഷം ഇടിച്ച് തവിടുകയും എന്നെ വീണ്ടും അവിടെ നിർത്തുന്നുണ്ട്. ഈ പ്രേംസ് എന്ന് പറഞ്ഞ സാറ് പിന്നെ എന്നെ പിടിച്ച് എനിപ്പിച്ച് വയറിന് വേണ്ടിയിരിക്കുന്നു. ഈ സത്യം മാറാൻ പറഞ്ഞ് വേറെ കേൾക്കാൻ വളരെ തെറിയൊക്കെ വിളിച്ച് വൻ ഇതാക്കാറുന്നു. എന്നിട്ട് ഒരു സത്യം പറയത്തിയും പറഞ്ഞ കുറെ പ്രാവശ്യം പറഞ്ഞു. എന്റെ തന്നെ സാറേ എന്റെ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ പറയണ്ടേ. പിന്നെ ഇവര് പാല സ്റ്റേഷനിലെ ഈ പ്രേംസ് എന്ന് പറഞ്ഞ സാറും ബിജു കെ തോമസ് പറഞ്ഞ സാറാണ് എന്നെ അതിക്രൂരമായി മർദ്ദിച്ചാണ്. ഇവരാണ് എന്നിട്ട് ഇവര് പറഞ്ഞു എന്നെ പൊക്കോളാൻ പറഞ്ഞു. എന്നോട് ജാമ്യത്തിൽ ഒരാൾ വന്നിറക്കി എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് പാലായിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലായിലുള്ള തന്റെ സുഹൃത്തിനെ വിളിക്കുവാൻ കാറുമായി പോകുന്നതിനിടെ പോലീസ് ജീപ്പ് കാറിന് വട്ടം വെച്ച് തടഞ്ഞു നിർത്തിയെന്നാണ് വിദ്യാർത്ഥി പറയുന്നത്. അതിനുശേഷം കാറിനുള്ളിൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്നും അത് പുറത്തെടുക്കാനും ആവശ്യപ്പെട്ടു. യാതൊന്നും ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ക്യാമറയില്ലാത്ത ഭാഗത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഈ 17-കാരൻ പരാതിയിൽ ഉന്നയിക്കുന്നത്. പിന്നീട് യാതൊന്നും കിട്ടാതെ വന്നപ്പോൾ പാർത്ഥിവിനെ പോലീസ് വിട്ടയച്ചു. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ മറ്റു കേസുകളിൽ കുടുക്കി അകത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥി പറഞ്ഞു. വേറെ ആരോടും പറഞ്ഞു കഴിഞ്ഞാലോ വീട്ടുകാരോടോ അവിടുത്തെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഇല്ലാത്ത കേസിലൊക്കെ നിന്നെ അകത്താക്കും എന്ന് പറഞ്ഞു. നിന്റെ പുറത്ത് തന്നെ നിന്നെ ജീവൻ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ ഫ്രണ്ട്സ് അവിടെ പാല താലൂക്ക് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് അവിടെ എക്സ്റേ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ എക്സ്റേ ഇല്ലാത്തതുകൊണ്ട് കാർമിൻ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എക്സ്റേ എടുത്ത് വീണ്ടും തിരിച്ച് ആ വേദന കൊണ്ട് തന്നെ തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ച് ചതവാന്ന് പറഞ്ഞു. ചതവാന്ന് പറഞ്ഞു ഒന്ന് അഡ്മിറ്റാവേണ്ട പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞ് അവിടുന്ന് എങ്ങനെയോ ഞാൻ വണ്ടി ഓടിച്ച് ഇവിടെ തിരിച്ചെത്തി. വീട്ടിലേക്ക് എനിക്ക് കയറാൻ പറ്റുള്ളൂ. വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനും അമ്മയാണ് എന്നെ എടുത്ത് കൊണ്ടുപോയി കട്ടിലേക്ക് എടുത്താണ് ചെയ്തത്. അത്രയ്ക്ക് വേദന അറിയാം. വീട്ടിലെത്തി അസഹ്യമായ വേദന അനുഭവപ്പെട്ടതോടെ ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ 17-കാരൻ. പ്രാഥമിക കർമ്മങ്ങൾ പോലും മറ്റൊരാളുടെ സഹായമില്ലാതെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്. പുറത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ചതവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ നട്ടെല്ലിനും പരിക്കുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞതായും പാർത്ഥിപിന്റെ മാതാവ് വ്യക്തമാക്കി. സ്കാൻ എടുത്തിട്ട് പറഞ്ഞു അതിന് പൊട്ടലുണ്ട്, ഒരു സൈഡിൽ രണ്ട് പൊട്ടലും ഒരു സൈഡിൽ ഒരു പൊട്ടലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഒരു ഒന്നര രണ്ട് മാസത്തോളം മൂന്ന് മാസത്തോളം ഫുൾ റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അനങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇപ്പൊ പഠിക്കുവാണ്, പഠിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇനി ഇവനെ ഞങ്ങൾ നോക്കിയിരിക്കണം. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മുടങ്ങും. ഇവന് ഒരാൾ രണ്ടുപേരെങ്കിലും ഇല്ലാണ്ട് ഇവനൊന്ന് നീക്കി കിടത്താൻ പോലും ഏറ്റി കിടത്താൻ പോലും ആളില്ല. അപ്പൊ അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങള് ഞങ്ങൾക്കൊന്നൊരു ഇത് വേണം, നീതി വേണം. അല്ലാണ്ട് കാര്യം നടക്കില്ല. ഞങ്ങൾക്ക് ഏതെത്തും വരെ ഞങ്ങൾ പോകും, അതിനുള്ള നീതി ഞങ്ങൾക്ക് കിട്ടിയേ ഒക്കൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവിടെ കിടപ്പ് കണ്ടിട്ട്. തന്റെ കുട്ടിയെ അകാരണമായി മർദ്ദിച്ചവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നുമാണ് ഈ മാതാവിന്റെ ആവശ്യം. എന്നാൽ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പാലാ പോലീസ് നൽകുന്ന വിശദീകരണം. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചു എന്നുള്ള പരാതി അടിസ്ഥാനരഹിതമാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. പിഎംഎസ്ഇബി സ്മാർട്ട് മാർട്ടിൽ സ്പെഷ്യൽ സെയിൽ നവംബർ 1 മുതൽ 10 വരെ. തിരഞ്ഞെടുക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾക്ക് 50% വിലക്കിഴിവിൽ, മറ്റനവധി ഓഫറുകൾ. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഹോം ഡെലിവറി തികച്ചും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. പിഎംഎസ്ഇബി സ്മാർട്ട് മാർട്ട്, 40 ഫിറ്റ് റോഡ്, വള്ളൂർ.